നമസ്കാരം. നമുക്കിപ്പോൾ ഒട്ടും സമയം കളയാതെ ഏറ്റവും പുതിയ സ്ഥലം കാണാം അല്ലേ. പതിവ് പോലെ തന്നെ നിങ്ങൾ എല്ലാവരും വിചാരിച്ച പോലെ തന്നെ ഞാൻ ഇപ്പോഴും ഒരു പുതിയ റിസോർട്ടിലാണ്. പക്ഷേ പതിവ് പരാതികൾ കൂടുതൽ എനിക്ക് കിട്ടാറുള്ളത് ഞാൻ എപ്പോഴും മൂന്നാർ, തേക്കടി അല്ലെങ്കിൽ ഹൈ റേഞ്ച് ഈ വയനാട് ഭാഗങ്ങളിലുള്ള റിസോർട്ടുകളാണ് ഞാൻ എൻ്റെ ബ്ലോഗിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നായിരുന്നു. ആ പരാതികളെല്ലാം ഞാൻ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇന്ന് നമ്മളുടെ കൊച്ചിയിലുള്ള എറണാകുളത്തുള്ള ഒരു റിസോർട്ടാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നമ്മളുടെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് കൊച്ചിയിലുള്ള ചെറായി എന്ന് പറയുന്ന സ്ഥലം. ചെറായിക്ക് അടുത്തുള്ള കുഴുപ്പള്ളിയിലാണ് ഞാനിപ്പോൾ ഇന്ദ്രിയ സാൻഡ്സ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ റിസോർട്ട് ഡീറ്റെയിലായി പരിചയപ്പെടുത്തി തരുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു ഫോട്ടോഷൂട്ടും ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരുന്നതായിരിക്കും. ഇന്ദ്രിയ സാൻഡ്സ് തന്നെയാണ് അതിനുള്ള ലൊക്കേഷൻ കേർട്ടസിയും നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നമുക്ക് പോയി റെഡിയാവാം. ഇപ്പോൾ ഞാൻ വന്നിട്ടേ ഉള്ളൂ, എൻ്റെ കൂടെ ഇവിടെ എല്ലാവരും ഉണ്ട്. നമുക്ക് ഒന്ന് പോയി ഫോട്ടോഷൂട്ടും കാണാം, ഒപ്പം ഈ റിസോർട്ടും ഒന്ന് കൂടുതലായി പരിചയപ്പെടാം. പോവാം. യെസ്. ഞങ്ങൾ എൻ്റെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പക്ഷേ ഈ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ദ്രിയ സാൻഡ്സിലെ കുഴുപ്പള്ളി ബീച്ചിലുള്ള ഇന്ദ്രിയ സാൻഡ്സിലാണ് ഇന്ന് എൻ്റെ ഫോട്ടോഷൂട്ടും ഇന്ദ്രിയ സാൻഡ്സിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എന്നുള്ളത്. അപ്പോൾ ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളെ നമ്മൾ എന്തായാലും പരിചയപ്പെട്ടേ പറ്റൂ. ഇദ്ദേഹമാണ് അരുൺ മോഹൻ, ഇന്ദ്രിയ സാൻഡ്സിൻ്റെ GM ആണ്. ഇന്ദ്രിയ സാൻസിനെ പറ്റി വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഇവിടെ ആകെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്വാഗതം. യു ടു വെൽക്കം ടു ഇന്ദ്രിയ സാൻസ്. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്ദ്രിയ സാൻസിനെ പറ്റിയിട്ട്, ഞാൻ ഇതിനു മുൻപ് ഇവിടെ ഒരു ഷൂട്ടിനായിട്ട് സീ കേരളത്തിൻ്റെ ഓണം ബമ്പറിൻ്റെ ഷൂട്ടിന് വേണ്ടി വന്നിട്ടുണ്ട്. അന്ന് മുതൽ എൻ്റെ വളരെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള, അത് പ്രത്യേകിച്ച് ഞാനൊരു കൊച്ചിക്കാരിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റിസോർട്ടും കൂടിയായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മളൊരു ഫോട്ടോഷൂട്ടിൻ്റെ കാര്യവും എല്ലാം ചോദിച്ചത്. എന്തായാലും ഇത് എൻ്റെ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തണം എന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് നമ്മൾ എടുത്തു പറയാനുള്ളത്? നമുക്കിപ്പോൾ മോസ്റ്റ്ലി എടുത്ത് പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ നമ്മൾ ബേസിക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂംസിൻ്റെ ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ റൂംസ് നമുക്ക് 3 കാറ്റഗറിയാണ് വരുന്നത്. ബേസിക് കാറ്റഗറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെറിറ്റേജ് റൂംസ് ആണ്. പിന്നെ സെക്കൻഡ് ഹയർ കാറ്റഗറി വരുന്നത് നമുക്ക് ബാക്ക് വാട്ടർ വ്യൂ ആണ്. പിന്നെ നമ്മുടെ പ്രീമിയം റൂംസ് എന്ന് പറയുന്നത് സീ വ്യൂ ആണ്. അതാണ് നമ്മുടെ പ്രീമിയം റൂംസ് വരുന്നത്. അതിൽ നിന്ന് ഡയറക്റ്റ് സൺസെറ്റും എല്ലാം നമുക്ക് റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് തന്നെ കിട്ടത്തക്ക രീതിയിലുള്ള വ്യൂ ആണ് നമുക്ക് ആ റൂമിന് വരുന്നത്. അതാണ് ആ റൂമിൻ്റെ പ്രത്യേകത. ഈ എല്ലാ റൂംസിനും, ഈ 3 കാറ്റഗറി ഓഫ് റൂംസിനും അതിൻ്റേതായിട്ടുള്ള ഡിഫറൻറ്റ് വ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻലി റൂമിൻ്റെ വ്യൂസ്. പ്രത്യേകിച്ചും ഇന്ദ്രിയ സാൻഡ്സിൽ ഒരു മെയിൻ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ ഭാഗം നോക്കിയാൽ നമ്മൾ കായലാണ് കാണുന്നതെങ്കിൽ ഈ ഭാഗം നോക്കിയാൽ ബീച്ചാണ് കാണുന്നത്. ഒരു സാൻഡ്വിച്ച് പോലെയാണ്. അതെ അതെ, കറക്റ്റ്. റിസോർട്ട് ഒരു സാൻഡ്വിച്ച് പോലെയാണ്. അപ്പോൾ ഈ ഒരു ഇത്
അതൊരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നുന്നില്ല അധികം റിസോർട്ട്സിൽ കിട്ടുമെന്നുള്ളത്. ഇല്ല ഇല്ല, നമുക്ക് ചേറായിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാൻഡി ബീച്ച് വരുന്നത് നമുക്കാണ്. അതാണ് അതിന് ഒരു എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യാലിറ്റിയാണത്. ബാക്കിയുള്ളടത്തൊക്കെ സീ വാള് വരുന്നതുകൊണ്ട് നമുക്ക് ഏരിയ കുറവായിരിക്കും, സാൻഡി ബീച്ചായിട്ട് കുറവായിരിക്കും. നമുക്കിപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഗേറ്റ്, ജസ്റ്റ് നമ്മുടെ മെയിൻ ഗേറ്റിൽ നിന്ന് ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചിലേക്ക് എത്തും. അതും സാൻഡി ബീച്ച് ഇത്രയും വൈഡ് ആയിട്ടുള്ളൊരു സാൻഡി ബീച്ചുമാണ്. അപ്പോൾ അത് തന്നെ നമ്മുടെ പിന്നെ ഒരു പ്രത്യേകതയാണ്. പിന്നെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള റൂംസ് ആണ്. അതായത് ഞാനിപ്പോൾ നിങ്ങൾ ഇവിടുത്തെ റൂംസ് കാണുമ്പോൾ അറിയാൻ പറ്റും, മേളില് നമ്മളുടെ പഴമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മച്ചൊക്കെ ഇട്ടിട്ടൊക്കെ. അതെ, എല്ലാം വുഡൻ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒന്നും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല, എല്ലാം വുഡിലാണ് തീർത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ വ്യൂവും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ അകത്തുള്ള നമ്മുടെ ഒരു എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് റൂംസിന്റെ. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ചും ബീച്ച് ഏരിയ എന്നൊക്കെ പറയുമ്പോൾ ഫുഡിന് വളരെയധികം, പ്രത്യേകിച്ച് ഞാനൊക്കെ സീ ഫുഡൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഫുഡ് ഇവിടുത്തെ ഒരു നമ്പർ വൺ സ്പെഷ്യാലിറ്റിയാണ്. അത് ഇപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് ആസ്വദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെ അതെ, നമ്മള് സീ ഫുഡാണ്. സീ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രോസൺ ഐറ്റംസ് ആയിരിക്കും. നമ്മൾ ഫ്രോസൺ ഐറ്റംസ് അല്ല ചെയ്യുന്നത്, മൊത്തം നമുക്ക് ഡയറക്റ്റ് നമുക്ക് കടലിൽ നിന്ന് എങ്ങനെയാണോ വരുന്നത് ആ അത്രയും ഫ്രഷ്നെസ്സോട് കൂടി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും തന്നെ വളരെ അതായത് ഡിഫറെൻ്റ് ആയിരിക്കും, ഫ്രോസണിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അത് തന്നെ നമ്മൾ പിന്നെ വെറുതെ നമ്മളൊരു ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും, അതായത് നമ്മളത് കുക്ക് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതെന്തായാലും ടേസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെ അതെ. ഇന്ദ്രിയ സയൻസ് ഇവിടെ കുഴപ്പള്ളി ബീച്ചിൽ മാത്രമല്ല, ചെറായിലുണ്ട്. ചെറായിൽ നമ്മൾ ക്ലബ് മഹേന്ദ്രയായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മുടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറാണ്, ബേഡ്സ് വാലി. പിന്നെ വരുന്നത് നമുക്ക് കൽപ്പറ്റയിൽ ഇന്ദ്രിയ ഹോട്ടൽ, അത് ബിസിനസ് ക്ലാസ് ആണ്. ബാങ്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ഡേ ഔട്ട് പാക്കേജ് ചെയ്യുന്നുണ്ട്. ഒരു മോർ ദാൻ ഒരു 20 പാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡേ ഔട്ട് പോലെ വന്നിട്ട് ഒരു 10 to 4, മോർണിംഗ് 10 to 4 നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മുടെ ബാക്കി ഫെസിലിറ്റീസ് എല്ലാം യൂസ് ചെയ്ത് ഒരു ക്രിയേഷൻ പോലെ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും നല്ലൊരു ഓപ്ഷനാണ് ആളുകൾക്ക് വന്ന് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പോലെ. ഞാനിവിടെ വന്നപ്പോ ഏറ്റവും കൂടുതൽ കണ്ട ഒരു പ്രത്യേകത, ഫാമിലീസ് ആണ് കൂടുതൽ വരുന്നതും. അതും നമ്മള് മലപ്പുറം പെരിന്തൽമണ്ണ ഭാഗത്ത്, അതെ, തൃശ്ശൂർ, എറണാകുളത്ത് തന്നെയുള്ളവരുണ്ട്. അതെ, അപ്പോൾ ഫാമിലീസിനൊക്കെ വളരെ ധൈര്യമായിട്ട് കുട്ടികളുമായിട്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പൂൾ ഏരിയ ഉണ്ട്, അല്ലാതെ നമുക്ക് വലിയ ആൾക്കാർക്ക് കളിക്കാനുള്ള ഒരു പൂൾ ഏരിയ ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇന്ദ്രിയ സയൻസ്. അപ്പോൾ നിങ്ങൾ നേരിൽ വന്ന് തന്നെ ഇത് ആസ്വദിക്കുക. നമുക്ക് മറ്റ് പല കാര്യങ്ങളിലേക്ക്, മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, അവർക്ക് ഇപ്പോൾ കോവിഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അതിൻ്റെ നമ്മുടെ ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈവൻ പൂളാണെങ്കിൽ പോലും അറ്റ് എ ടൈം ഒരു ഫാമിലി, അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് ഫാമിലി. ടൈം സ്ലോട്ട് വൈസ് ആണ് ഇപ്പോൾ നമ്മൾ ഇറക്കുന്നത്. രണ്ടാമത്തെ റൂം നമ്മൾ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാനിറ്റൈസ് ചെയ്ത് റൂം ഒരു 1 hour മിനിമം നമ്മൾ ലോക്ക് ചെയ്ത് ഇട്ടിട്ട് അതിനുശേഷമാണ് നമ്മൾ പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് കയറുന്നത്. അപ്പോൾ അത്രയും നമ്മൾ സെക്യൂർഡ് ആയിട്ടാണ് പ്രോട്ടോകോൾ. കാരണം കോവിഡിൻ്റെ ഒരു ഇത് വരാണ്ടിരിക്കാനാണ് നമ്മൾ അതിന് മുന്നോടിയായിട്ടും അതിനൊരു പ്രിക്കോഷനും എടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും കൂടെ എത്തണം കാര്യം. എന്തുകൊണ്ടും സേഫ് ആയിട്ടും ധൈര്യമായിട്ടും ഇന്ദ്രിയ സയൻസിലേക്ക് വരാം, സ്വാഗതം അല്ലേ? വെൽക്കം. അതെ അതെ. അപ്പൊ നമുക്ക് നമ്മളുടെ പഴയ, ഞാൻ ഫോട്ടോഷൂട്ടിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതാണല്ലോ ഞാൻ ഇങ്ങനെ ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കും ഞാൻ എന്തെങ്കിലും രാജാ പാർട്ടി കേട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് പയ്യെ ഇനി ഫോട്ടോഷൂട്ടിന്റെ കാര്യങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഫോട്ടോഷൂട്ടിലൂടെ ഇവിടെ ഉള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? വരും.
ലഞ്ച് ടൈമാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മളുടെ നാടൻ ചോറ് മീൻകറി സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ദ്രിയ സാൻസിൻ്റെ സീ ഫുഡ് സ്പെഷ്യൽ പ്ലാറ്റർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിച്ചാലും ഇതുണ്ടോ, ഇത് ഇവിടുത്തെ തീം വച്ചിട്ട് ഇവർ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള പ്ലേറ്റാണ്. ഇതുണ്ടോ, ബ്ലൂ ബ്ലൂ കൊള്ളാം, അടിപൊളി പ്ലേറ്റ് കൊള്ളാം അല്ലേ, ഫുൾ തീം ബ്ലൂ ആണ്. ഓക്കെ, അപ്പം നമുക്കിനി എന്തായാലും സീ ഫുഡ് പ്ലാറ്റർ വെയിറ്റ് ചെയ്യാം അല്ലേ. യെസ്, വരട്ടെ. എൻ്റെ ലേറ്റസ്റ്റ് ഫോട്ടോഷൂട്ടിൽ ഞാൻ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ പറക്കാട് ജ്വല്ലേഴ്സിൽ നിന്നുള്ളതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസാണ് പറക്കാട് ജ്വല്ലേഴ്സ് നമുക്ക് തരുന്നത്. ഇത് ഫുൾ സ്പെഷ്യൽ ബ്രൈഡൽ സെറ്റാണ്. വിജയകരമായി ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ഇന്ദ്രിയ സാൻസിൽ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു. അതിന് ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ദ്രിയ സാൻസിലായതുകൊണ്ട് ഇവിടുത്തെ ഒരു കോപ്പറേഷൻ ഭയങ്കരമായിരുന്നു, അത് എടുത്തു പറയാതെ വയ്യ. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല, ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടായ സ്ഥലം. എന്തായാലും ഞങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ നെക്സ്റ്റ് ടൈം വേഗം പെട്ടിയും പാക്ക് ചെയ്ത് വേഗം ഇങ്ങോട്ട് പോരെ. ഇവിടെ ഇരിക്കുന്നുണ്ട്, അപ്പോഴുള്ള ഇവിടെ എല്ലാ സ്റ്റാഫ്സും നിങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. എൻ്റെ മേക്കപ്പിൻ്റെ ഇതാ നീതി ചേച്ചി, ഇതാ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. എവിടെ സെയിൽ ഹോസ്റ്റില്ല, ഇതാ നമ്മളെല്ലാവരും ഉണ്ട്. നമ്മുടെ മേക്കിംഗ് വീഡിയോ ഇതാ, ഇവിടെ ഓർണമെന്റ്സ് റെഡിയാക്കി എടുത്ത ആളുണ്ട്, സാന്ദ്രയുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. നമ്മുടെ ഫോട്ടോഷൂട്ട് എല്ലാവരും കാണുക, വിജയിപ്പിക്കുക. ഒന്നുകൂടെ പറയുന്നു, ഇന്ദ്രിയ സാൻസിൽ നിങ്ങൾ വരാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. യേ.